വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന രണ്ട് ബ്രീഡാണ് ഗോൾഡൻ റിട്രീവറും ലാബ്രഡോർ റിട്രീവറും. ഇവരുടെ രണ്ടുപേരുടെ പേരിൽ തന്നെ നിങ്ങളൊരു സിമിലാരിറ്റി കാണുന്നുണ്ട്. അതായത് രണ്ടിലും റിട്രീവർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗോൾഡൻ റിട്രീവറും ലാബ്രഡോർ റിട്രീവറും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് എന്നൊക്കെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു ഗോൾഡൻ റിട്രീവർ ഉണ്ടായത് എന്നുള്ളതാണ്. 19th സെഞ്ചുറിയിൽ സ്കോട്ട്ലൻഡിലാണ് ആദ്യമായിട്ടൊരു ഗോൾഡൻ റിട്രീവർ ഉണ്ടാവുന്നത്. ട്യൂട്ട് മൗത്ത് ഒന്നാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ്, ആൾക്കൊരു ഗൺഡോഗിനെ വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോൾഡൻ റിട്രീവറിന് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഗൺഡോഗിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് പറഞ്ഞത് ഡിഫറെൻ്റ് ആയിരിക്കണം. കാണാനാണെങ്കിലും അതിൻ്റെ വർക്കിങ്ങിലാണെങ്കിലും എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡോഗ് വേണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. അങ്ങനെ പല പല എക്സ്പെരിമെൻ്റ് നടത്തിയതിന് ശേഷം ട്യൂട്ട് മൗത്ത് ഒന്നാമന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡോഗാണ് ഇന്ന് നമ്മൾ കാണുന്ന ഗോൾഡൻ റിട്രീവർ. അപ്പോൾ ഈ ഗൺ ഡോഗിൻ്റെ ഏറ്റവും വലിയൊരു എബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ബോസ് അല്ലെങ്കിൽ അവരുടെ മാസ്റ്ററിൻ്റെ ഇരയെ തേടി പിടിച്ച് കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ സ്നിഫ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതിന് കപ്പാസിറ്റി ഉള്ള ഒരു ഡോഗ് ആയിരിക്കണം ഒരു ഗൺ ഡോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഗോൾഡൻ റിട്രീവറിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ റിട്രീവർ എന്ന് പറയുന്നതിൻ്റെ മീനിങ് തന്നെ നമ്മളൊരു ഹണ്ടിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ പിടിച്ചിട്ടുള്ള ആ ഇരയെ എത്ര ദൂരത്താണെങ്കിലും സ്നിഫ് ചെയ്ത് നോക്കി അതിനെ തിരിച്ച് നമ്മളടുത്തേക്ക് കൊണ്ടുതരിക എന്നുള്ളതാണ് ഈ ഗൺ ഡോഗിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അതിനാണ് നമ്മൾ, അതുകൊണ്ടാണ് ആ റിട്രീവർ എന്നുള്ള പേര് രണ്ടുപേർക്കും വന്നത്. അപ്പോൾ രണ്ടുപേരുടെയും ജോലി ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഗോൾഡൻ റിട്രീവറിൻ്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. അങ്ങനെ സ്കോട്ട്ലൻഡിൽ ഗോൾഡൻ റിട്രീവറിനെ ഉണ്ടാക്കി. ഈ ട്യൂട്ട് മൗത്ത് ഒന്നാമൻ്റെ മകൻ കുറച്ച് കാലം കഴിഞ്ഞപ്പം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡൻ റിട്രീവറിനെ അമേരിക്കയിലോട്ട് സെയിൽ ചെയ്തു. അപ്പോൾ അമേരിക്കയിലോട്ട് സെയിൽ ചെയ്ത സമയത്ത് ഈ അമേരിക്കയിലുള്ള ആൾക്കാരൊക്കെ ഈ ഗോൾഡൻ റിട്രീവറിൻ്റെ ലുക്കും അതിൻ്റെ സ്കില്ലും എല്ലാം കണ്ടിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയി. അങ്ങനെ കുറച്ച് കുറച്ച് ആളുകൾ ഗോൾഡൻ റിട്രീവറിനെ ബ്രീഡ് ചെയ്ത് തുടങ്ങി. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഗോൾഡൻ റിട്രീവർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡ് എന്താണെന്നറിയാം. അത്രയും പോപ്പുലാരിറ്റി ആയിട്ടുള്ള ഒരു ബ്രീഡാണ് ഗോൾഡൻ റിട്രീവർ. അപ്പോൾ ഇങ്ങനൊരു പോപ്പുലാരിറ്റി ഇവർക്ക് വരാനുള്ള റീസൺ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിലെ 38th പ്രസിഡൻ്റ് ആയിരുന്ന ജെറാൾഡ് ഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഒരു ഗോൾഡൻ റിട്രീവറിനെ അഡോപ്റ്റ് ചെയ്തിട്ട് അതിനെ ലിബേർട്ടി എന്ന് പറഞ്ഞിട്ട് പേരിട്ടു. ഇതിനുശേഷമാണ് അമേരിക്കയിൽ മൊത്തം ഗോൾഡൻ റിട്രീവർ മയം സൃഷ്ടിച്ചത്. അങ്ങനെയാണ് ഇതിൻ്റെ ബ്രീഡിങ് തുടങ്ങിയത് നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നു. പിന്നെ ഇപ്പോൾ കേരളത്തിലെ അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഗോൾഡൻ റിട്രീവർ വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ റിട്രീവറിൻ്റെ ഒറിജിൻ എന്താണെന്ന് മനസ്സിലായില്ലേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാബ്രഡോർ റിട്രീവേഴ്സിൻ്റെ ഒറിജിനെ കുറിച്ചാണ്. ഇവർ നമ്മുടെ ഈ കൊച്ചിയിലൊന്നും ഉണ്ടായവരല്ല. ഇവരുടെ ഒറിജിൻ ശരിക്കും കാനഡയിലാണ്. ഇപ്പോൾ കാനഡയിലാണ് ഇവർ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവരുടെ ഉണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഹണ്ടിങ് തന്നെയായിരുന്നു ഇവരുടെ മെയിൻ ഉദ്ദേശം. അതായത് റിട്രീവർ കപ്പാസിറ്റി ഉള്ള ഒരു ബ്രീഡിനെ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ കാനഡയിലുള്ള ഫിഷർമാൻസിനാണ് ലാബ്രഡോർ റിട്രീവറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടം. അതെന്തുകൊണ്ടാണ് ആ ഇഷ്ടം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കൂടുതലായിട്ടും ഇവരെ വെള്ളത്തിലുള്ള കാര്യങ്ങളെ ഹണ്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫിഷിനെ, അതിലുള്ള ഡക്കിനെ, അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന പലതരം ജീവികളെയൊക്കെ ഹണ്ട് ചെയ്തിട്ട് കണ്ടുപിടിച്ച് ഈ ഫിഷർമാനിന് കൊണ്ട കൊടുക്കാവുന്ന ജോലിയാണ് ഇവരെ കൊണ്ട് ഏറ്റവും കൂടുതൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഫിഷർമാൻസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രീഡാണ് ലാബ്രഡോർ റിട്രീവർ. പിന്നെ അത് കാനഡയിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ സെയിൽ പോയി അവിടെ നിന്ന് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യയിലോട്ടും ഈ ലാബ്രഡോർ റിട്രീവർ വന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ റിട്രീവറും ലാബ്രഡോർ റിട്രീവറും രണ്ട് പേരുടെയും മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഹണ്ടിങ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ രണ്ടുപേരുടെയും അപ്പിയറൻസിലുള്ള സിമിലാരിറ്റീസും അതേപോലെ തന്നെ ഡിഫറൻസസും എന്തൊക്കെയാണെന്നുള്ളതാണ്. രണ്ടുപേരുടെ മുഖം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ രണ്ടും നല്ല ക്യൂട്ടാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാമിലി മാൻ ലുക്കാണ് രണ്ടുപേർക്കുള്ളത്. അതായത് നമുക്കൊരു വീട്ടിലേക്ക് ഒന്നും നോക്കാണ്ട് എടുക്കാൻ പറ്റുന്ന രണ്ട് മുഖങ്ങളാണ് ലാബിനും ഉള്ളത് ഗോൾഡനും ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു ഡിഫറൻസും പറയാനുള്ള, രണ്ടും ഭയങ്കര ക്യൂട്ടാണ്, അതേപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ഫേസസാണ്. പിന്നെ വേറൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത് രണ്ടും മീഡിയം സൈസ്ഡ് ഡോഗ്സ് തന്നെയാണ്. പക്ഷേ ഇതിൽ വരുന്ന ചെറിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ ഹെവിനെസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും
ഒരു പൊടിക്ക് കൂടുതൽ ലാബ്രഡോറിന് തന്നെയാണുള്ളത്. പക്ഷെ അതങ്ങനെ പറയാൻ മാത്രമുള്ള ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, കുറച്ച് കൂടുതൽ എപ്പോഴും ലാബ്രഡോറിന് തന്നെയായിരിക്കും. പക്ഷേ നല്ല എലഗൻറ്റ് ലുക്ക്, നല്ല ബ്യൂട്ടിഫുൾ, അങ്ങനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും ഹൈ പൊസിഷനിൽ നിൽക്കുന്നത് ഗോൾഡൻ റിട്രീവർ തന്നെയാണ്. അതിനുള്ള മെയിൻ കാരണം അവരുടെ ഹെയർ തന്നെയാണ്. ഗോൾഡൻ റിട്രീവറിൻ്റെ ഹെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വേവി ആയിട്ടുള്ള, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലോങ് ഹെയർസാണ്. പക്ഷേ ലാബ്രഡോറിനെ നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര തിക്കായിട്ടുള്ള, കുറച്ച് ഷോർട്ടായിട്ടുള്ള ഹെയർസാണ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വെച്ച് നോക്കുമ്പം എപ്പോഴും കാണാനായിട്ടുള്ള ഒരു എലഗൻറ്റ് ലുക്ക് എപ്പോഴും ഗോൾഡൻ റിട്രീവറിനായിരിക്കും. പക്ഷേ ലാബിനെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിനെ കൂടുതൽ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത് അതിൻ്റെ ആ ഒരു പവർ, ഒരു മസിൽ പവറൊക്കെയാണ്. കാരണം എന്താ വെച്ചാൽ ഹെയർ കുറവായത് കാരണമാണ് അവരുടെ ബോഡി എടുത്ത് കാണിക്കുന്നത്. മറ്റതിന് ഹെയർ കൂടുതലുള്ളത് കാരണം നമ്മുടെ അട്രാക്ഷൻ മൊത്തം ആ നല്ല വേവി ആൻഡ് സ്മൂത്ത് ഹെയറിലോട്ട് പോകും. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസ്. അപ്പോൾ ഗോൾഡൻ റിട്രീവറിന് നല്ലോണം ഹെയർ ഉണ്ട്, നമ്മുടെ ലാബിന് കുറച്ചേ ഹെയർ ഉള്ളൂ. ഇതൊരു ഡിഫറൻസ് ആണെങ്കിലും രണ്ടു പേർക്കും ഡബിൾ കോട്ടഡ് ഹെയർസ് ആണുള്ളത്. ഇത് രണ്ടിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. കാരണം രണ്ടുപേരും ജനിച്ചത് എവിടെയാണ്, നല്ല തണുപ്പുള്ള പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തണുക്കുന്ന സമയത്ത് ഈ കോട്ടാണ് അവർക്ക് നല്ല രീതിയിൽ ചൂട് കൊടുക്കുന്നത്. അതുകൊണ്ട് രണ്ടിനും ഡബിൾ കോട്ടാണ് ഉള്ളത്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ രണ്ടുപേരുടെ സ്കിന്നിലുള്ള കളേഴ്സ് ഡിഫറൻസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ലാബിൻ്റെ കാര്യത്തിലോട്ട് പോവാം. ലാബിന് മൂന്ന് പോപ്പുലർ കളേഴ്സാണ് ഉള്ളത്. ഒരെണ്ണം ഫോൺ കളറാണ്, അതായത് നമ്മുടെ ഈ ലിയോൻ്റെ ലാബിൻ്റെ ഒക്കെ ഈ കളർ, അതാണ് ഫസ്റ്റ്. പിന്നെ നമ്മൾ പോകുന്നത് ചോക്ലേറ്റ് കളറാണ്, പിന്നെ ബ്ലാക്ക് കളറാണ്. ഇങ്ങനെ മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള പോപ്പുലർ കളേഴ്സാണ് ലാബിനുള്ളത്. പക്ഷേ ഗോൾഡൻ റിട്രീവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ പോപ്പുലർ കളർ ഏതാന്നുള്ളത്, ഗോൾഡൻ കളറാണ്. വേറൊരു കളർ അതിനില്ല. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ റിട്രീവർ മെച്യൂരിറ്റി വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിന് പ്രായം ആവുന്നതിനനുസരിച്ചിട്ട് ഈ ഗോൾഡൻ കളർ രണ്ട് കളേഴ്സായിട്ട് ചേഞ്ച് ആവും. ഒന്ന് ഡാർക്ക് ഗോൾഡൻ കളറായിട്ട് മാറും, അല്ലാന്നുണ്ടെങ്കിൽ അത് നല്ല വൈറ്റ് കളറായിട്ട് മാറും. പക്ഷേ നമ്മുടെ ലാബ്രഡോർ റിട്രീവറിന് അങ്ങനെയല്ല. അതിനൊരു കളറായിട്ട് അത് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചെറിയൊരു വ്യത്യാസം മാത്രമേ അത് വളരുന്നതിനനുസരിച്ചിട്ട് വരുള്ളൂ, അല്ലാണ്ട് ടോട്ടലി കളറ് ചേഞ്ച് ആവില്ല. പക്ഷേ അവർ പ്രായമാവുന്നതിനനുസരിച്ചിട്ട് ഗ്രേ ഹെയർസ് വരും. അത് നമുക്ക് ബ്ലാക്ക് ലാബ്രഡോറിലാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഈ കളറിലൊന്നും നമുക്ക് ഗ്രേ ഹെയർസ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാണ് ആ ഒരു ഡിഫറൻസ്. ഇനി ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഡിഫറൻസ് പറഞ്ഞുതരാം. ഗോൾഡൻ റിട്രീവറിൻ്റെയും ലാബ്രഡോർ റിട്രീവറിൻ്റെയും ടെയിലിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. അപ്പോൾ ഗോൾഡൻ റിട്രീവറിൻ്റെ ടെയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലോങ് ആയിട്ട് ലെങ്തി ഹെയർ ആയിട്ട് നല്ല വേവ് ആൻഡ് സ്മൂത്ത് ഹെയർ ആയിരിക്കും. അപ്പോൾ അത് പുറകുന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഒരാൾക്ക് ടാറ്റ കൊടുക്കുന്ന മാതിരി അത്രയും സോഫ്റ്റായിട്ട് ഇങ്ങനെ ആടി കളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് കാണാൻ നല്ല രസമാണ്. പക്ഷേ ലാബ്രഡോറിൻ്റെ ടെയിൽ എന്ന് പറയുന്നത് ലോങ് ടെയിലാണ്, പക്ഷേ ഷോർട്ട് ഹെയർസ് ആയിരിക്കും. പിന്നെ നിങ്ങൾ അവരുടെ ടെയിൽ ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാം നല്ല തിക്നെസ് ഉണ്ടായിരിക്കും, നല്ല കട്ടിയായിരിക്കും ആ ടെയിലിന്. പക്ഷെ അങ്ങനെ കട്ടിയിൽ ടെയിൽ വരാനൊരു റീസൺ ഉണ്ട്. ആ റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ആദ്യം പറഞ്ഞതൊന്നും നിങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കിക്കേ. അതായത് ഫിഷർമാൻസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ലാബ്രഡോർ റിട്രീവേഴ്സ്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ വാട്ടറിൽ സ്വിം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട്. വാട്ടറിൽ നിന്നാണ് അവർ ഇരകളെയൊക്കെ പിടിച്ചു കൊണ്ടുവരുന്നതൊക്കെ, അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എങ്ങാനും അവർ വാട്ടറിൽ വെള്ളത്തിൽ അകപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ അവർക്ക് തിരിച്ച് സ്വിം ചെയ്ത് വരാൻ പറ്റാണ്ട് അവർ സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയിൽ ഈ ആളുകൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അവരുടെ ഈ വാലെന്ന് പറയുന്നത്. അത് തിക്കായത് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് അതിനെ പിടിച്ച് വലിച്ച് മുകളിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അവരെങ്ങാനും സ്റ്റക്കായി പോകുമ്പോൾ അവരെ രക്ഷപ്പെടാനുള്ള അവരുടെ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അവരുടെ വാലാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു സംശയം വരും, ഗോൾഡൻ റിട്രീവേഴ്സ് സ്വിമ്മ് ഇല്ല എന്നുള്ളത്. രണ്ടുപേരും നല്ലപോലെ സ്വിമ്മിങ് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ഡോഗ്സ് തന്നെയാണ്. പക്ഷേ ലാബ്രഡോർ റിട്രീവറിനാണ് സ്വിമ്മ് ചെയ്യാൻ കുറച്ച് കൂടുതൽ എബിലിറ്റി ഉള്ളത്. പിന്നെ ഒരു മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും എക്സസൈസിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഗോൾഡൻ ആണെങ്കിലും ലാബ് ആണെങ്കിലും രണ്ടിൻ്റെയും ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും വർക്കിംഗ് ഡോഗ്സ് ആണ്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമ്മളിങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാണ്ട് വീട്ടിൽ തന്നെ വെറുതെ ഇട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ അത്രമാത്രം എനർജിയാണുള്ളത്. അപ്പോൾ ഈ എനർജി ഒക്കെ അവർക്ക് കളഞ്ഞാൽ മാത്രമേ അവരൊന്ന് ആക്റ്റീവ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഇവർ 24 മണിക്കൂറും പ്ലേഫുൾ ആയിട്ടുള്ള ഡോഗ്സ് ആണെന്ന് നമ്മൾ പറയാനുള്ള കാരണം.
സോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ വർക്കിംഗ് ഡോഗ്സിന് നമ്മൾ ഒരു ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 1 hour എക്സസൈസ് ചെയ്യിപ്പിക്കണം. എന്നാൽ മാത്രമേ അവരുടെ ബോഡിയിലുള്ള ആ എനർജി അവർക്ക് കളയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ലാബിലാണെങ്കിലും ഗോൾഡൻ റിട്രീവറിനാണെങ്കിലും കളിക്കുന്ന സമയത്ത് റിട്രീവിംഗ് ഗെയിംസ് കളിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിട്രീവിംഗ് ഗെയിംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മളിങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് പോയിട്ട് തിരിച്ച് നമുക്ക് കൊണ്ടുതരും. ഇതിനെയാണ് റിട്രീവിംഗ് ഗെയിംസ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കളിപ്പിക്കേണ്ടത് ഗോൾഡൻ റിട്രീവറിനെ ലാബ്രഡോർ റിട്രീവറിനെയാണ്. കാരണം ഇത് അവരുടെ ജീനിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം. പക്ഷേ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവരെ രണ്ടുപേരെയും വെച്ച് നമുക്കിത് വാട്ടറിലും ചെയ്യാന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇവിടെ കേരളത്തിലൊന്നും ഇത് ഇങ്ങനത്തെ ഗെയിംസും കാര്യങ്ങളൊന്നും ഇവർക്ക് വേണ്ടിയിട്ട് പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മളിതൊന്നും ചെയ്യുന്നില്ല. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കുളമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതവരെ സ്വിമ്മ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ റിട്രീവിംഗ് ഗെയിംസ് കളിപ്പിക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവരുടെ ട്രെയിനിങ് കപ്പാസിറ്റീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ രണ്ടുപേർക്കും അതിൽ നമുക്കൊരു തർക്കമില്ല. ലാബാണെങ്കിലും ഗോൾഡാണെങ്കിലും രണ്ടുപേരും ഭയങ്കര ഇൻ്റലിജൻസ് ആയത് കാരണം തന്നെ നമുക്ക് ഇവരെ ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മളിത് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ട്രെയിൻ ഡോഗ്സ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന രണ്ട് ബ്രീഡാണ് ഗോൾഡൻ റിട്രീവറും ലാബ്രഡോറും. പിന്നെ ഇവരുടെ ബുദ്ധി ആവട്ടെ അല്ലെങ്കിൽ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു ഈസി വേ ആയിക്കോട്ടെ, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ആർമിയിലാണെങ്കിലും പോലീസിലാണെങ്കിലും ബോംബ് സ്ക്വാഡിലൊക്കെ തന്നെ ഇവരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ പല സിനിമകളിലൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ കാണുന്ന ഒരു ബ്രീഡ് ലാബ്രഡോർ തന്നെയായിരിക്കും. അപ്പോൾ അത് അവർക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. എന്തും സ്നിഫ് ചെയ്ത് കണ്ടുപിടിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇവർക്കുണ്ട്. പിന്നെ ഇവരെ ട്രെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കണ്ണ് കാണാത്ത ആളുകളുടെ കൂടെ കൂട്ടാനായിട്ടുള്ള ഒരു ഗൈഡ് ഡോഗ് ആയിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബ്രീഡ് ലാബ്രഡോർ റിട്രീവറും ഗോൾഡൻ റിട്രീവറും തന്നെയാണ്. പിന്നെ മെഡിക്കൽ പർപ്പസിന് നമ്മൾ ഇവരെ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ഈ അപസ്മാരം വരുന്ന കുട്ടികളുടെയൊക്കെ കൂടെ കൂട്ടാനായിട്ടുള്ള ഒരു ഡോഗായിട്ട് എപ്പോഴും ഒരു ഡോക്ടേഴ്സ് പോലും സജസ്റ്റ് ചെയ്യുന്നത് ഈ രണ്ട് ബ്രീഡ്സിനെ ആയിരിക്കും കോമൺ ആയിട്ട്. അപ്പോൾ അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രണ്ട് സൂപ്പർ ബ്രീഡ്സാണ് ലാബ്രഡോർ റിട്രീവറും ഗോൾഡൻ റിട്രീവറും. പിന്നെ ഇവരുടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂമിങ്ങിൻ്റെ കാര്യത്തിലാണ്. ലാബ്രഡോറിന് ഗ്രൂമിങ് കുറച്ച് മതി. ഗോൾഡൻ റിട്രീവറിനാണ് കൂടുതൽ ഗ്രൂമിങ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം അവർക്ക് നല്ലപോലെ ഹെയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ഗ്രൂമിങ് ആവശ്യം എപ്പോഴും ഗോൾഡൻ റിട്രീവറിനാണ്. അപ്പോൾ നിങ്ങളൊരു ഗോൾഡൻ റിട്രീവറിനെ എടുക്കുമ്പോൾ ഗ്രൂമിങ് മസ്റ്റ് ആയിരിക്കണം. ലാബ്രഡോറിന് നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസം ചെയ്താൽ മാത്രം മതി. പക്ഷേ ഗോൾഡൻ റിട്രീവറിന് നമ്മൾ ഡെയിലി ചെയ്യണം. അത് മാത്രമാണ് ഇവർക്കൊരു ഡിഫറൻസ് ആയിട്ടുള്ളത്. പക്ഷേ രണ്ടുപേർക്കും ഡബിൾ കോട്ടാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ഗ്രൂമിങ് രണ്ടുപേർക്കും ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ലാബ്രഡോറിൻ്റെ കേസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഗോൾഡൻ റിട്രീവറിൻ്റെ കേസിൽ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. നല്ല കാരണം ഒന്നാമതേ അവരുടെ കാണാൻ നല്ല ഭംഗിയാണ് ഹെയറൊക്കെ. അപ്പോൾ നമ്മൾ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അത് അതേപോലെ നിൽക്കുള്ളൂ. പിന്നെ ഇവരുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബീസുമായിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങുന്ന രണ്ട് ബ്രീഡ്സാണ് ഇവർ രണ്ടുപേരും. നിങ്ങളൊരു കുഞ്ഞു വാവേനെ ഇവരുടെ ഇടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പൊന്നുപോലെ നോക്കും. അത്രയ്ക്ക് സ്നേഹമായിരിക്കും ഇവർക്ക് ബേബീസിനോട്. ഇപ്പോൾ അത് പപ്പീസാണെങ്കിലും ശരി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളായാണെങ്കിലും ശരി, അത്രയ്ക്ക് സ്നേഹമായിരിക്കും, അത്രയ്ക്ക് കെയർ ആയിരിക്കും ഇവർക്കുള്ളത്. പിന്നെ ഇത്രയൊക്കെ നമ്മൾ ഇവരെ പറ്റിയിട്ട് വാ തോരാത്ത സംസാരിച്ച സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവിനെ കുറിച്ച് പറയണ്ടേ? എന്നാൽ പിടിച്ചോ ഒരു നെഗറ്റീവ്. നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്നേഹിച്ചും ലാളിച്ചും കൊഞ്ചിച്ചും ഇവരെ വളർത്തിയോണ്ട് തന്നെ ഇവർ കുറച്ച് ലേസി ആയിരിക്കും എപ്പോഴും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. പിന്നെ പല ആളുകളും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഗോൾഡൻ റിട്രീവറും ലാബും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ ഗാർഡ് ചെയ്യുന്നത് വളരെ കുറവാണ്, ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കില്ല എന്നൊക്കെ ഉള്ളത്. അത് ഓരോ ഡോഗിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ഡോഗ്സ് ഭയങ്കരമായിട്ട് അലേർട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ലിയോ ലാവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി കുറച്ച് ഭയങ്കര അലേർട്ടായി കാണിക്കുന്നത് ലിയോ ആണ്. നേരെ മറിച്ചിട്ട് ആ ആൾ ലാവിയുടെ അടുത്ത് പോയിട്ട് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ലാവി ഫ്ലാറ്റായി കിടക്കും. അതാണ് ശരിക്കുള്ള ലാബ്രഡോർ. പക്ഷേ അലേർട്ട് ആവേണ്ട സമയത്ത് നല്ലപോലെ രണ്ടുപേരും അലേർട്ട് ആവുകയും ചെയ്യും. അത് ഓരോ ഡോഗിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഒരു നെഗറ്റീവ് മാത്രമേ ഇവർക്കുള്ളൂ. ആ രണ്ട് നെഗറ്റീവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും സൂപ്പർബായിട്ടുള്ള ഡോഗ്സാണ്. പിന്നെ ഡിഫറൻസ് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഇവരുടെ ഹൈറ്റ്, ഇവരുടെ കണ്ണു, ഇവരുടെ ചെവി, ഇവരുടെ മൂക്ക്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. സോ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, ഗോൾഡൻ വേണോ ലാബ് വേണോ? ഏതാണെങ്കിലും നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട, ഞാൻ ഗ്യാരണ്ടി. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ എല്ലാ പെറ്റ് പാരൻസിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ ടാറ്റാ.